വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ നിരവധി സമ്മാനങ്ങൾ വേറെയും ഏവർക്കും സ്വാഗതം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് പട്ടാമ്പി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച ഫുട്ബോൾ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള സെലക്ഷൻ ക്യാമ്പ് ആരംഭിച്ചു നൂറോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു എക്സൈസിന്റെ വിമുക്തിയുടെ ഭാഗമായാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് മൂന്ന് ഘട്ടങ്ങളിലാണ് സെലക്ഷൻ ക്യാമ്പ് നടത്തുന്നത് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടും കായിക രംഗത്തെ വിദ്യാർത്ഥികളെ സജീവമാക്കാൻ ലക്ഷ്യമിട്ടുമാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നതെന്ന് സ്കൂളിലെ അധ്യാപകനായ പ്രശാന്ത് പറഞ്ഞു നമ്മളെ കേരള ഗവൺമെന്റിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രൊജക്ട് വിമുക്തിയുണ്ട് ആ വിമുക്തിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടീം സെലക്ഷനാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടക്കുന്നത് 2010-2011 ഡേറ്റ് ഓഫ് ബർത്തുള്ള ആൺകുട്ടികളാണ് ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് അത് കുട്ടികളുടെ ഇടയിൽ ഈ ലഹരിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ദുശീലങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് എക്സസ് എനർജി സ്പോർട്സിലേക്ക് അത്ലറ്റിക്സിലേക്കൊക്കെ മാറ്റിയെടുക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണത് അത് നമ്മളിപ്പോൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയ സെലക്ഷനാണ് 3 ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടത്തുന്നത് ഏറ്റവും കഴിവുള്ള കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 വർഷത്തേക്കുള്ള ഒരു ഫുട്ബോൾ ടീം എന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് ഇപ്പോൾ കുട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട് നമ്മുടെ സെലക്ടേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ പ്രൊജക്റ്റ് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഗവൺമെൻറ് ഭാഗമായിട്ട് ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഒരു 10,000 രൂപ നമുക്ക് ഇതിൻ്റെ ഫുട്ബോൾ തുടങ്ങിയ ബൂട്ട് അങ്ങനെ ആവശ്യമായ സാധനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ചെറിയൊരു എമൗണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ളവരൊക്കെ സഹായത്തോടു കൂടി ഈ ടീമിനെ നിരന്തരമായ പരിശീലനത്തോടെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ചൊരു ടീമാക്കി വാർത്തെടുക്കണം വാർത്തെടുക്കും എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത 3 വർഷത്തേക്കുള്ള മികച്ച ടീമിനെയാണ് സ്കൂളിൽ തിരഞ്ഞെടുക്കുന്നത് കായിക രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് സെലക്ഷൻ ക്യാമ്പ് നടക്കുന്നത്